ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഈ മെയ് മാസത്തിലൊരു ചെറിയ വിശേഷമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇടാനുണ്ടായ കാരണം. പ്രധാനമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്ന് ഗ്രഹങ്ങൾ, അത് ബുധനും ശുക്രനും രാഹു, ഈ ഇടവരാശിയിൽ എത്തിച്ചേരുകയാണ്. ഈ മെയ് മാസം 1-ാം തീയതി ബുധൻ, അത് ഇന്നലെ രാവിലെ 5:32 ബുധൻ ഇടവരാശിയിൽ പ്രവേശിച്ചു. മെയ് 4-ാം തീയതി ശുക്രനും ആ ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും, രാഹു ഇടവരാശിയിൽ ആൾറെഡി നിപ്പുണ്ട്, അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെ അതിൻ്റെ കൂടെ വന്നു കഴിയുമ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ചില പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യത ഈ മെയ് മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഇടവമാസം 1-ാം തീയതിയിലത്തെ ഫലം ആ സൂര്യനൂടെ ആ ഇടവരാശി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇടുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു മൂന്ന് ഗ്രഹങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ, ഈ ഗ്രഹ സംയോജനം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടായ കാരണം. അപ്പം ഈ 12 രാശിക്കാർക്കും പല രീതിയിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് മെയ് 26 ഈ ബുധൻ ഈ ഒരു രാശി തന്നെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് 26-ാം തീയതി ഈ ബുധൻ ഈ പറഞ്ഞ ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് മാറത്തുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഒരു ഫലങ്ങൾ അനുഭവിക്കാൻ, ഈ ഒരു മാസം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ബുധനെന്ന് പറയുന്ന നവഗ്രഹങ്ങളുടെ ഒരു രാജകുമാരൻ എന്ന് കണക്കാക്കപ്പെടുന്ന ഗ്രഹമാണ് ഈ ബുധൻ. അദ്ദേഹത്തിന് ബുദ്ധി, സംസാരം, ബോധം, ബിസിനസ്, അതുപോലെ തന്നെ സ്ഥിതിവിവര കണക്കുകൾ, തൊലി, നമ്മുടെ ചർമ്മം തുടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങളുമായിട്ടും ബന്ധമാണ് ബുധൻ. അതുപോലെ ജ്ഞാനത്തിൻ്റെയും സംസാരത്തിൻ്റെയൊക്കെ ഒരു ദൈവമായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. ആഡംബരവും മൂല്യവും ആദരവും പ്രശസ്തിയൊക്കെ ബുധൻ്റെ ഒരു പ്രത്യേകതകൾ തന്നെയാണെന്ന് വേണം പറയാൻ. അവിടെ തന്നെയാണ് ഈ ലൗകികകാരകത്വവും അതുപോലെ ധനകാരകത്വവും ജീവിതത്തിലെ വിജയങ്ങൾക്കൊക്കെ പ്രധാന കാരണക്കാരനായിരിക്കുന്ന ശുക്രനൂടെ ഈ 4-ാം തീയതി എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 4-ാം തീയതി മുതൽ ഒരു വിശേഷപ്പെട്ട ഗ്രഹയോഗം തന്നെ ഈ രാശിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് വന്നു ഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ മേടക്കൂറുകാരെക്കുറിച്ചാണ് പറയുക. അത് അശ്വതി, ഭരണി, കാർത്തിക കാലുകാരായിട്ടുള്ള മേടക്കൂറുകാർക്ക് 2-ാമത്തെ രാശിയായിരിക്കുന്ന ഇടവൻ രാശിയിലാണ് ബുധൻ സ്ഥാനം പിടിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ശുക്രനൂടെ യോഗം ചെയ്തു വരികയാണ്. ഇത് നമ്മുടെ സമ്പത്ത്, സമ്പാദ്യം, കുടുംബം, സംസാരം എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭാവം കൂടിയാണ്. ബുധൻ്റെ ഈ സംക്രമണം നല്ല ശുഭഫലങ്ങളൊക്കെ ഇവർക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ കാലയളവിൽ ഈ സമ്പാദ്യവും ചെലവും തമ്മിൽ ശരിയായിട്ടൊരു ബാലൻസ് നിർത്താനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. വളരെ വിവേകത്തോടുകൂടി മാത്രമേ നമ്മൾ പണം ചെലവഴിക്കാൻ പാടുള്ളൂ. അതുപോലെ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അതിലുള്ള ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകുന്നതും കാണാനായിട്ട് കഴിയും. അതുപോലെ സംസാരത്തിൽ നമ്മൾ കുറച്ച് നിയന്ത്രണം പാലിക്കണം. കാര്യം രാഹുവിൻ്റെ യോഗം കൂടെ ഇവിടെ വരുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ഈ വീണ്ടും വിചാരമില്ലാത്ത സംസാരങ്ങൾ മൂലമായിരിക്കും ഉണ്ടാകുക. നമ്മൾ കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും ഇവിടെ. നമ്മുടെ പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചില ഇടിവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യത്തിൽ പല്ല്, വായ തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാലമാണ്. ഈ 2-ാം ഭാവത്തിൽ വന്നിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി കൊണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് വഴിപാടുകളൊക്കെ കഴിയുകയാണെങ്കിൽ ആ ബുധൻ കൂടുതൽ നമുക്ക് അനുകൂലമായിട്ട് വരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, പറ്റാത്തവർ നിത്യവും കഴിയുന്നത്ര അഷ്ടാക്ഷരം ജപിക്കുക, 1-3 നാരായണായ മന്ത്രം ജപിക്കുക വളരെ നല്ലതായിരിക്കും. അതുപോലെ രാഹുപ്രീതികരമായ കാര്യങ്ങളും ശുക്രന് പ്രീതികരമായിട്ട് ദേവി പാർവതി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി തുടങ്ങിയിട്ടുള്ള ദേവിമാർക്ക് വഴിപാടുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്
രാഹുവിൻ്റെ പ്രീതികരമായിട്ട് പഞ്ചാക്ഷരം ജപിക്കുകയും അതുപോലെ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കൂവളമാലയും ധാരയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നതും വളരെ പ്രയോജനകരമായിട്ടുള്ള ഫലങ്ങൾ അവർക്ക് ഉണ്ടാവും. ഈ ശിവനെ കൂടുതൽ ഭജിക്കുകയും ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മെയ് മാസം 14-ാം തീയതി വരെ ആദിത്യൻ ഇവരുടെ ലഗ്നരാശി തന്നെയാണ്, മേടൻ രാശി തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് നമുക്ക് എടവക്കൂടുകാർ കാണും, അത് കാർത്തിക മുക്കാല് രോഹിണി മകയിരം അര ഈ നക്ഷത്ര ജാതരായിരിക്കുന്ന എടവക്കൂടുകാരെ കൂടുതൽ ധൈര്യം ലഭിക്കുന്ന ഒരു കാലമായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്ന ഒരു കാലമായിരിക്കത്തില്ല. അതുപോലെ ചിന്തകളും ആശയങ്ങളും നമുക്ക് വ്യക്തമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയാനും സാധ്യതയുള്ള സമയമാണ്. അതുപോലെ വ്യക്തിപരവും തൊഴിൽപരവുമായിട്ടുള്ള മേഖലകളിൽ വിജയം കൈവരിക്കുന്ന കാലം കൂടെ ആയിരിക്കും. മാർക്കറ്റിങ്, വിൽപ്പന എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ പ്രയോജനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പൊതുവേ ഇപ്പം നമുക്ക് ഈ യാത്രകളൊന്നും അനുകൂലമല്ലാത്ത ഒരു കാലമായതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഗ്രഹത്തിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു കാലമാണ്. കോവിഡ് മഹാമാരി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഈ മാർക്കറ്റിംഗ് സംബന്ധമായിട്ട് അത്ര വലിയൊരു പ്രയോജനമൊക്കെ കിട്ടാൻ സാധ്യത കുറവാണ്. നമ്മുടെ ഈ ഒരു രാശിഫലത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ കണ്ടീഷൻ അനുകൂലമല്ലാത്തതുകൊണ്ട് പുറത്തൊന്നും യാത്ര ചെയ്തുള്ള വർക്കുകളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലമായതുകൊണ്ട് അത് നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സുമായും തൊഴിലുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ യാത്രകൾ നടത്തുന്ന ലാഭം ഉണ്ടാക്കുന്ന കാലമാണ്. എന്നാലും നമുക്കത് പറ്റാത്ത കാലമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. തൊഴിൽ മാറ്റത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ അവസരങ്ങളൊക്കെ ലഭിക്കാം. ജോലി, തൊഴിൽ, ബിസിനസ് എന്നിവയിലൊക്കെ ഒരുവിധം നല്ല ഫലങ്ങളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അറിവിൻ്റെ കാര്യത്തിലും ഈ രാശിമാറ്റം വളരെ നല്ലതായിട്ട് തന്നെ പറയണം. പണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ കഴിയുന്ന കാലമായി. അതുപോലെ ജീവിത ശൈലിയിലും ഭക്ഷണ രീതിയിലും വളരെയധികം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഉദര സംബന്ധമായിട്ടും ദഹന വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള അസുഖങ്ങൾ പലതും നമ്മളെ അലോസരപ്പെടുത്തും. രാഹു ലഗ്നത്തിൽ നിൽക്കുകയും കൂടെ ആയതുകൊണ്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നമ്മളെ വളരെയധികം പീഡിപ്പിക്കും. നടക്കാനുള്ള ബുദ്ധിമുട്ട്, നരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളവ നമ്മളെ അലട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് രാഹുപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ പ്രധാനമായിട്ട് അത് ശിവക്ഷേത്ര ദർശനം, സർപ്പക്ഷേത്ര ദർശനം, ശിവനെ ഭജിക്കുക, ശിവനെ ധാര കൂവളമാല പുറവുകളൊക്കെ നടത്തുക, ഇതൊക്കെ വളരെ അനുകൂലമാണ്. അതുപോലെ ശ്രീകൃഷ്ണസ്വാമി, മഹാവിഷ്ണു തുടങ്ങിയവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല ഗുണങ്ങളെ നമുക്ക് നൽകും. പിന്നീട് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാർക്ക് മകയിരം അര തിരുവാതിര പുണർന്നമുക്കാല് ഈ നക്ഷത്രങ്ങളാണ് വരിക. ഈ മിഥുനക്കൂറുകാരുടെ 12-ാം ഭാവത്തിലാണ് ബുധൻ വരിക. അവരെ ചെലവും വിദേശ സ്രോതസ്സുകളും ഒക്കെ പ്രതിനിധീകരിക്കുന്ന രാശിയാണത്. ഈ ഒരു കാലയളവിൽ ഇറക്കുമതി കയറ്റുമതി പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സുകളിൽ ചിലപ്പോൾ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ടാകാം. അതുപോലെ തന്നെ ബിസിനസ് എല്ലാ ബിസിനസ്സിനെയും വിജയകരമായി മാറ്റാൻ സഹായിക്കുന്നതായിട്ടുള്ള ചില അനുകൂലമായിട്ടുള്ള കാര്യങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ വരവിനനുസരിച്ച് സാമ്പത്തിക ചെലവ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം നഷ്ടങ്ങളൊക്കെ ധനപരമായിട്ട് നമുക്ക് വന്നു വരിക. അതുപോലെ തന്നെ അലസത നമ്മൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് മാറ്റി നമ്മൾ മുന്നോട്ട് പോകേണ്ട കാലമാണ്. ആത്മവിശ്വാസം നിലനിർത്താനായിട്ട് നിത്യവും കുറച്ചൊരു മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണം. കാര്യം അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആത്മവിശ്വാസം നിലനിൽക്കുകയും ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒത്തിരി നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാലമായിരിക്കും. അവർക്ക് വലിയ ദോഷങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പങ്കാളിക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഇത് നമുക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കാലം കൂടെ ഉണ്ടാക്കും. ഈ ഒരു കാലയളവിൽ ഉറക്ക രീതി തെറ്റായിട്ടായിരിക്കും നമുക്ക് വരിക. ആ ഉറക്ക രീതിയിൽ വേണ്ട രീതിയിലുള്ള ഒരു ക്രമപ്പെടുത്തൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് ഉറക്കക്കുറവൊക്കെ നമ്മളെ ബാധിക്കുക. അത് നമുക്ക് കാഴ്ച, തലവേദന തുടങ്ങിയ ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ട് തന്നെ രാഹുപ്രീതികരമായിട്ടുള്ള ശിവക്ഷേത്ര സംബന്ധമായിട്ടുള്ള വഴിപാടുകളൊക്കെ നമ്മൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഈ 6-ാം ഭാവത്തിലാണ് ഇവർക്ക് കേതു നിൽക്കുന്നത്. അതും രോഗകാരണമാണ്. ആ രോഗങ്ങൾക്ക് പരിഹാരമായിട്ട് ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതും വളരെ
നല്ലതായിരിക്കും. ശ്രീകൃഷ്ണസ്വാമിയും മഹാവിഷ്ണുവിനെയും ഭജിക്കുന്നത് മുടക്കാതിരിക്കുക. നല്ല ഈ ഒരു മാസം അത് നിങ്ങൾക്ക് നല്ല അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കിത്തരും. പിന്നീട് കർക്കിടകക്കൂടാണ് അവരെ പുണർതം കാല പൂയം ആയില്യം. ഈ നക്ഷത്രക്കാരായിട്ടുള്ള കർക്കിടകക്കൂടുകാർക്ക് വിജയം ലാഭം വരുമാനം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു 11-ാമത്തെ ഭാവത്തിലാണ് ബുധനും ശുക്രനും രാഹുവും നിൽക്കുക. ഇത് കരിയറിൽ ഒരുതരം ഉയർച്ച ഉണ്ടാക്കുന്ന ഒരു യോഗമായിട്ട് ഭവിക്കാം. ബിസിനസ് തുടങ്ങിയിൽ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു കാലമാവും ഈ കർക്കിടകക്കൂടുകാർക്ക്. അതുപോലെ ഈ പ്രണയബന്ധം കൂടുതൽ ശക്തമാക്കാനായിട്ട് കഴിയുന്ന കാലമാണ്. ലാഭ സാഹചര്യങ്ങളൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ യാത്രാമാർഗത്തിൽ നമ്മുടെ ഒരു മൂത്ത സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നല്ല പിന്തുണ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. പഴയ ചങ്ങാതിമാരുമായിട്ടും അതുപോലെ തന്നെ പരിചയക്കാരുമായിട്ടും ഒക്കെ വീണ്ടും ഒരു കൂടിക്കാഴ്ച കിട്ടാനുള്ള സാഹചര്യവും നമുക്ക് ഉണ്ടാകാം. ജോലിസ്ഥലത്ത് തൊഴിൽപരമായിട്ട് നിങ്ങളുടെ ജോലിസ്ഥലത്ത് പ്രതിഫലങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു ഊർജം മത്സരബുദ്ധിയോടുകൂടിയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കും ചെയ്യും. ഏത് മത്സരത്തെയും തടസ്സങ്ങളെയും നമുക്ക് എളുപ്പത്തിൽ നേരിടാൻ അത് സഹായിക്കുകയും ചെയ്യും. എന്നിരുന്നാലും നമ്മുടെ എതിരാളികളിൽ നിന്ന് കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് ഭാഗ്യത്തിൻ്റെ പിന്തുണയും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള വിധി നമ്മൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനുകൂലമായി തീരാൻ സാധ്യതയുള്ള സമയമാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഈ കുടുംബ പ്രവർത്തനങ്ങളിലോ ഒക്കെ ചെലവുകൾ കുറച്ച് വർദ്ധിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ബുധൻ്റെ ഈ സ്ഥാനം നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. ബുധനും ശുക്രനോട് അവിടെ യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം ഉന്നതി ഉണ്ടാവും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ശ്രീകൃഷ്ണസ്വാമി ഭജനം തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നീട് ദേവീക്ഷേത്രങ്ങളിൽ, അതായത് പാർവതി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി തുടങ്ങിയിട്ടുള്ള ദേവിമാരെ ഭജിക്കുന്നത് നല്ലതാണ്. പിന്നെ കാര്യപ്രാപ്തി, ഭാഗ്യങ്ങൾക്ക് തടസ്സം വരാതിരിക്കാനായിട്ട് രാഹുപ്രീതികരമായിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ കഴിക്കുന്നതും വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിത്തരും. പിന്നീട് ചിങ്ങക്കൂറുകാരാണ് മകം, പൂരം, ഉത്രത്തിക്കാരൻ. ഈ രാശിക്കാർക്ക് അവരുടെ 10-ാമത്തെ ഭാവത്തിലാണ് ഈ പറഞ്ഞ ബുധൻ എത്തിച്ചേരുന്നത്. ഇത് നമ്മുടെ കരിയർ, തൊഴിൽ, സാമൂഹിക അവസ്ഥ ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഭാവമാണ്. ഈ കാലയളവിൽ ചില അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നേടാൻ കഴിയുകയും ചെയ്യും. പ്രൊഫഷണലായിട്ട് നമ്മുടെ ചിന്തകളും ആശയങ്ങളുമൊക്കെ വിജയകരമായിട്ട് നടപ്പിലാക്കുന്നതിന് ഈ കാലയളവ് നമ്മളെ സഹായിക്കും. ജോലിസ്ഥലത്ത് നമുക്ക് ഒരു നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അഭിനന്ദനം, അംഗീകാരം ഇതൊക്കെ ലഭിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും. ഇൻക്രിമെൻറ്റോ അതുപോലെ പ്രൊമോഷനോ ഒക്കെ കിട്ടാനും നമുക്ക് സാധ്യതയുള്ള സമയമാണ്. നമുക്ക് യാത്രകൾക്കുള്ള സാഹചര്യങ്ങളുണ്ടാകാം. വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ 10-ാം ഭാവത്തിലെ രാഹു നമുക്ക് യാത്രകളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാവാം. അതുപോലെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള സ്നേഹബന്ധം വളർത്താൻ മികച്ച ഒരു സമയമാണിത്. പങ്കാളിയിൽ നിന്നും നമുക്ക് നല്ലൊരു പിന്തുണ ലഭിക്കുന്ന കാലം കൂടിയായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന കാലമാണ്. നിങ്ങളുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നും നല്ല വാർത്തകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യക്ഷമത വർദ്ധിക്കുക, അതുപോലെ ബഹുമാനം, ദാമ്പത്യ ജീവിതത്തിൽ മാധുര്യം, വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളിലെ ഉയർച്ച, പണത്തിൻ്റെ കാര്യത്തിൽ ലാഭത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഉയർച്ച ഇതൊക്കെ ഉണ്ടാക്കുന്ന കാലം കൂടിയാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് പൊതുവിൽ പറയാവുന്നത്. എന്തായാലും എവരും അനുകൂലമായിട്ടുള്ള ശിവക്ഷേത്ര ഭജനങ്ങളൊക്കെ നടത്തുകയും അതുപോലെ ശ്രീകൃഷ്ണസ്വാമി, മഹാവിഷ്ണു തുടങ്ങിയവരെയൊക്കെ ഭജിക്കുകയും ചെയ്യുന്നത്. നവഗ്രഹക്ഷേത്രങ്ങളിൽ ബുധനും രാഹുവിനും ശുക്രനും പുഷ്പാലയം നടത്തുന്നത് ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള ഗുണങ്ങളെ ഉണ്ടാക്കിക്കൊടുക്കും. പിന്നീട് കന്നിക്കൂറുകാരാണ്.
കന്നി കൂറുകാർക്ക് ഉത്രത്തിമുക്കാർ അത്തം ചിത്തിരാന ഈ നക്ഷത്രക്കാരാണ്. ഇവരുടെ ഒൻപതാമത്തെ ഭാവത്തിലാണ് ബുധൻ സ്ഥാനം പിടിക്കുക. ഇത് ഭാഗ്യം, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം, ആത്മീയത ഇതൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഭാവമാണ്. കന്നിരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവിൽ അവരുടെ അക്കാദമിക് മേഖലയിൽ മികച്ച ഫലങ്ങൾ നേടാനായിട്ട് കഴിയുന്ന കാലമാണ്. ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്നൊരു കാലമായിരിക്കും. വ്യക്തിപരമായിട്ട് പങ്കാളിയുമായിട്ട് നല്ലൊരു സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അമ്മയുമായിട്ടുള്ള ബന്ധവും നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെടും. അവരുമായിട്ട് സ്നേഹബന്ധവും അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ നല്ല അനുകൂലമായിരിക്കും. കുടുംബവുമായിട്ട് നമുക്ക് യാത്രകൾക്ക് ഉള്ള പദ്ധതികൾ ഇട്ടേക്കാം. പക്ഷേ അത് നടപ്പിലാകേണ്ട ഒരു കാലമാണെന്ന് തോന്നുന്നില്ല. അതിന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ഈ കാലയളവിലെ ഉയർന്ന ഒരു ജ്ഞാനവും അറിവും നേടുന്നതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൊഫഷണലായിട്ട് ചില പുതിയ സ്രോതസ്സുകളിലൂടെ നമുക്ക് വരുമാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിരവധി അവസരങ്ങൾ നമുക്ക് മുമ്പിൽ വന്നു ചേരും. അതൊക്കെ നമ്മൾ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. വസ്തുക്കളിൽ ഒക്കെ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും പറ്റിയ ഒരു ആനുകൂല്യ ഭാവം വന്നു ഭവിക്കുന്നുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്കത് നേട്ടം നൽകുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ തൊഴിലിനെ അടിസ്ഥാനമാക്കി ഒരു നല്ല ഒരു രീതി നമുക്ക് തുടരാനും അത് തുടങ്ങിയിട്ടത് ലാഭകരമാക്കാനും കഴിയുന്ന കാലമാണ്. മൊത്തത്തിൽ ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ ലഭിക്കുന്ന കാലമാണ്. രാഹു അനുകൂല സ്ഥിതി അല്ലാത്തതുകൊണ്ട് രാഹു മാത്രമേ ഇതിനകത്ത് നമുക്കൊരു തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നല്ല ഫലങ്ങൾ കണ്ടെത്താൻ കഴിയും. അതേസമയം കരിയറിൻ്റെ കാഴ്ചപ്പാടിൽ ബുധൻ്റെ മാറ്റം നമുക്ക് ലാഭത്തിൻ്റെ സാഹചര്യം സൃഷ്ടിക്കും. സ്വഭാവത്തിൽ നമ്മൾ ക്ഷമാശീലം തുടരേണ്ടത് ആവശ്യമുള്ള കാലമാണ്. ആരോഗ്യപരമായിട്ട് അത്ര വലിയ ദോഷകാരങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ പോലും നമ്മൾ രാഹുപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നടത്തണം. ബുധൻ നമ്മുടെ ലഗ്നത്തിൻ്റെ ഉച്ചാവകാശിയായിരിക്കുന്ന ബുധനാണ് ഒമ്പതാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ബുധനെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നത് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതി നമുക്ക് നൽകും. പിന്നീട് തുലാക്കൂറുകാരാണ്. അത് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാരായിരിക്കുന്ന തുലാക്കൂറുകാർക്ക് ബുധന് എട്ടാമത്തെ ഭാവത്തിലേക്കാണ് വരിക. ഇത് ഗവേഷണം, അതുപോലെ പരിവർത്തനം, അനിശ്ചിതത്വം ഇതൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭാവമാണ്. നിങ്ങളുടെ ധൈര്യം, പരിശ്രമങ്ങൾ, അതുപോലെ സഹോദരങ്ങൾ, ഹ്രസ്വകാല യാത്രകൾ ഇതൊക്കെ നമ്മളെ ഈ ഭാവം കൊണ്ട് ചിന്തിക്കണം. വാക്കുകൾ നമ്മൾ വിവേകപൂർവ്വം ഉപയോഗിക്കേണ്ട കാലമാണ്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാലമാണ്. ജോലിസ്ഥലത്ത് കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയും കുറയുന്നതിന് കാരണമാകുന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങളുടെ നിരാശയും ഭീതിയും വളരുന്ന ഒരു കാലമാണ്. അത് നമ്മൾ മാറ്റണം. ഈ കാലയളവിലെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാലമാണ്. പക്ഷേ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഈശ്വര ഭജനം നമ്മൾ നന്നായിട്ട് നടത്തുകയും ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള വായ്പകളും ബാധ്യതകളും എടുക്കുന്നതിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക. ഈ കാലയളവിൽ നിങ്ങളുടെ ഇളയ സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ചെവി, തോളുകൾ, അടിവയറുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിനും അറിവിനുമായിട്ട് നിങ്ങൾ മികച്ച അവസരങ്ങൾ ലഭിക്കും. ഏതെങ്കിലും പുതിയ പദ്ധതി നമുക്ക് ആരംഭിക്കാൻ കഴിയും. പെട്ടെന്ന് ലാഭത്തിൻ്റെ സാഹചര്യവും ഉണ്ടാവും. കോപം ഒഴിവാക്കുക, അവസരങ്ങൾ നമ്മൾ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തുക, അലസതയിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക, മഹാദേവനെ നന്നായിട്ട് ഭജിക്കുക, മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണസ്വാമിക്കും വഴിപാടുകൾ കഴിക്കുക, അതുപോലെ തന്നെ ഈ ലഗ്നത്തിൻ്റെ ആധിപത്യം വഹിച്ച ശുക്രനും എട്ടാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദേവീപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി, പാർവതി തുടങ്ങിയ ദേവിമേരെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. പിന്നീട് ഗണപതിയെയും പ്രസാദിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് അവരുടെ ഏഴാമത്തെ രാശിയിലേക്കാണ് ബുധൻ്റെ സംക്രമണം നടക്കുക. ഇത് നമ്മുടെ ബന്ധങ്ങൾ, ബിസിനസ്, പങ്കാളിത്തം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു രാശിയാണ്. ബുധൻ്റെ ഈ ഒരു സംക്രമണം കുട്ടികൾ, സ്നേഹം, പ്രണയം എന്നിവയൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്.
നിങ്ങളുടെ കുട്ടികളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാൻ വളരെ നല്ല ഒരു കാലഘട്ടമാണിത്. ഇടവൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമി സംബന്ധമായിട്ടുള്ള മികച്ച പ്രകടനങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. പങ്കാളിത്തത്തിൽ ബിസിനസ് നടത്തുന്നവർക്ക് നേട്ടങ്ങളും ലാഭവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സംഘടനാപാഠവും നേതൃപാഠവും ഒക്കെ ഈ കാലയളവിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇത് ഉയർന്ന പ്രൊഫഷണൽ ജോലികളിൽ നിങ്ങളെ സഹായിക്കുന്നതിന് സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഈ കാലയളവ് ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ ഊഷ്മളകരമായിട്ട് ഊർജ്ജസ്വലമായിട്ട് ചെയ്യുന്ന ജോലി പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ അനുകൂലകരമായിട്ടുള്ളൊരു കാലമാണ്. ചിലപ്പോൾ നിങ്ങളുടെ അഹംഭാവവും സ്വഭാവവും ഒക്കെ ഈ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കാനാണ് സാധ്യത. എന്നാൽ തർക്കം ഉണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഈ സമയത്ത് സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം മോശമാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ശാന്തത പാലിക്കേണ്ട ഒരു കാലമാണ്. മനസ്സ് ശാന്തമാക്കി വെക്കുവാനായിട്ട് ശ്രമിക്കുകയും വേണം. ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ പരിഹാരമായിട്ട് ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് പരിഹാരമായിട്ട് സർപ്പക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം. ബുധൻ്റെ ആ ഒരു ആനുകൂല്യം കൂടുതൽ നമുക്ക് കിട്ടാനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പാൽപ്പായസവും തൃക്കൈവണ്ണയും തുളസിമാലയൊക്കെ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നീട് നമ്മുടെ ധനുക്കൂറുകാരാണ്, അവരെ മൂലം പൂരാട ഉത്രാടത്തിക്കാലം, ഇതാണ് ധനുക്കൂറി വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ആറാമത്തെ ഭാവത്തിലേക്കാണ് ഈ ബുധൻ പോകുന്നത്. ഇത് രോഗം, ശത്രു, തടസ്സം ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭാവമാണ്. ധനുരാശിക്കാരെ ഈ കാലയളവിൽ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. വാഹനം ഓടിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കേണ്ട കാലമാണ്. ചർമ്മ സംബന്ധമായിട്ടും നമ്മുടെ തൊലി സംബന്ധമായിട്ടും അടിവയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അലട്ടുന്ന ഒരു കാലം കൂടിയായിരിക്കാം. പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെ കൈവരിക്കുന്നതിന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സമയം കൂടിയായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ ശത്രുക്കളെ നമ്മൾ വളരെയധികം കരുതിയിരിക്കുകയും ചെയ്യണം. ഈ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള വായ്പകളും ബാധ്യതകളും ഒക്കെ എടുക്കുന്നതിൽ നിന്ന് നമ്മൾ ഈ ഒരു മാസം മെയ് 26-ാം തീയതി വരെ മാറി നിൽക്കണം. കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ ഈ കാലയളവിൽ അമ്മയുടെ ആരോഗ്യം ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടെൻഷനൊക്കെ ഉണ്ടാക്കാം. കുടുംബജീവിതത്തിലും നമുക്കൊരു വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാതെ വിട്ടു നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം അത് വളരെയധികം പ്രശ്നങ്ങളും കോംപ്ലിക്കേഷനുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാവാം. പുതിയ ജോലിയൊക്കെ ആരംഭിക്കുന്നത്, അത് ബിസിനസ്സായാലും ഒക്കെ, നമ്മുടെ ഈ ഒരു കാലയളവിൽ അങ്ങ് ഒഴിവാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന ജോലിയിൽ ലാഭത്തിൻ്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രം മതി. കഠിനാധ്വാനം ചെയ്യുക, ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പ്രമോഷൻ അവസരങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉയർന്നു വരാം, അത് സ്വീകരിക്കുക. തൊഴിലിപ്പോൾ മാറുന്നതിന് പറ്റിയൊരു കാലമല്ല. എന്തായാലും ഈ ആറാം ഭാവത്തിലെ രാഹുവിന് അതുപോലെ ബുധന് ഒക്കെയുള്ള വഴിപാടുകൾ, അത് ശിവക്ഷേത്രത്തിലും സർപ്പക്ഷേത്രത്തിലൊക്കെ വഴിപാടുകൾ, ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല, പാൽപ്പായസം, തൃക്കൈവണ്ണ തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ഒക്കെ നടത്തുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ദോഷകാഠിന്യം കുറയ്ക്കാൻ കഴിയും. പിന്നീട് മകരക്കൂറുകാരാണ്, ഉത്രാടത്തി മുക്കാല്, തിരുവോണം, അവിട്ടത്തിലാര ഈ നക്ഷത്രജാതക്കാരായിരിക്കുന്ന മകരക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലേക്ക് ബുധൻ വരികയാണ്. കുട്ടികൾ, ആശയങ്ങൾ, ബുദ്ധി, സ്നേഹം, പ്രണയം ഇതൊക്കെ നമുക്ക് ഈ രാശി കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയും. ബുധൻ്റെ ഈ സ്ഥാനം നിങ്ങൾക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുക. വിദേശത്ത് ഉന്നത പഠനത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹ സാഫല്യം ഉണ്ടാകാം. അതുപോലെ സർഗാത്മകത, കല ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് നിരവധി അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ബിസിനസ്സുകാരോ പ്രൊഫഷണലുകളോ ഒക്കെ ഈ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഊഹക്കച്ചവട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ വിട്ടുനിൽക്കേണ്ടത് ആവശ്യമാണ്. വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ പങ്കാളിയുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ചിലപ്പോൾ വർദ്ധിക്കാം. പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകാം. അതുകൊണ്ട്
ആശയവിനിമയം നടത്തുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ വാക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ട്. എതിരാളിയുടെ പ്രവർത്തനങ്ങളിലും നമ്മൾ കുറച്ച് ശ്രദ്ധ വേണം, ജാഗ്രത പാലിക്കണം, തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ മാറി നിൽക്കണം. പെട്ടെന്ന് പണം ലഭിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ മുന്നിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഈ അവസരങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ല അനുകൂല ഫലങ്ങൾ ഈ മകരം രാശിക്കാർക്ക് കിട്ടുമെന്നുള്ളതിന് സംശയമില്ല. ഈ ലഗ്നത്തിൽ നിൽക്കുന്ന ശനിക്ക്, ഈ മകരം രാശിക്കാർക്ക് ഏഴ് ശനിയുടെ ജന്മശനിക്കാലാണ്. ഇപ്പോൾ ശാസ്താവിന് പ്രീതികരമായിരിക്കുന്ന വഴിപാടുകൾ ശനിയാഴ്ചയോടും നടത്തുന്നത് വളരെ ആനുകൂല്യങ്ങൾ നൽകും. ഈ അഞ്ചാം ഭാവത്തിരിക്കുന്ന രാഹുവിനും പ്രീതികരമായിട്ട് ശിവക്ഷേത്ര ഭജനങ്ങളും കാര്യങ്ങളും നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നീട് കുംഭക്കൂറുകാരാണ്. ഔട്ടം അര ചതയം കൂറുവിട്ടാതി മുക്കാൽ, ഈ നക്ഷത്രക്കാരായിരിക്കുന്ന കുംഭക്കൂറുകാർക്ക് നാലാം ഭാവത്തിലേക്കാണ് ബുധൻ വരിക. അത് നമ്മുടെ മാതാവ് ഭൂമി, ഭൂമി കൈമാറ്റങ്ങൾ, അതുപോലെ തന്നെ ആഡംബരങ്ങൾ, സുഖങ്ങൾ, ഇതൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു രാശിസ്ഥിതിയാണ്. ഈ കാലയളവിൽ ചില ശുഭകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ കുംഭൻ രാശിക്കാർക്ക് കൈവരാം. പുതിയ അനുഭവങ്ങളും അതുപോലെ തന്നെ പാഠങ്ങളും ഒക്കെ നേടുന്നതിന് ഈ ഒരു ബുധൻ്റെ ഈ മാറ്റം നമുക്ക് വളരെ നല്ലതാണ്. അത് നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും സ്വയം പുതുക്കാനും നമ്മളെ സഹായിക്കും. ജോലിയിലെ മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്വങ്ങളും വന്നു ചേരാം. ഒപ്പം നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങളും വർദ്ധിക്കും. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ കുടുംബങ്ങളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു കാലം കൂടിയായിരിക്കും ഇത്. മാതാവിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ കാലത്തിന് ശേഷം പല പഴയ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാനും ഒക്കെ ഇടയുണ്ടാവാം. ഈ കാലയളവിൽ വസ്തുവകകളും വാഹനങ്ങളും വാങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിയുടെയും ബിസിനസ്സിലും ഉയർച്ച താഴ്ചകൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും. പരിഭ്രാന്തരാകേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ക്ഷമയോടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് തടസ്സം മാറിക്കിട്ടും. പ്രണയകാര്യങ്ങളിൽ നമുക്ക് വിജയം ലഭിക്കുന്ന കാലമായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള ചെലവ് നമുക്ക് വർദ്ധിക്കും. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണ്. ഈ ലഗ്നത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. എന്നാലും ജന്മവ്യാഴം അത്ര ഗുണം ചെയ്യത്തില്ലെങ്കിൽ പോലും മഹാവിഷ്ണുവിന് കൂടുതൽ ഭജനം നടത്തുന്നതെന്ന് വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. അത് മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ദർശനം നടത്തി തുളസിമാല, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുന്നതും, അതുപോലെ തന്നെ സർപ്പക്ഷേത്ര വഴിപാടുകൾ, നാലിലെ രാഹുവിന് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതും നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിത്തരും. പിന്നീട് മീനക്കൂറുകാരാണ്. പൂരുട്ടാതി കാല ഉത്തുട്ടാതി രേവതി, ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറുകാർ. ഇവർക്ക് ധൈര്യം, വീര്യം, സഹോദരൻ, യാത്ര, ആശയവിനിമയം ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന മൂന്നാമത്തെ ഭാവത്തിലേക്കാണ് ഈ ബുധൻ സംക്രമിക്കുക. ബുധൻ്റെ ഈ സ്ഥാനം കൂടുതൽ നമുക്ക് ധൈര്യം നൽകും. അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് നീങ്ങാൻ സാധ്യതയില്ല. നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും മികച്ച രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ വ്യക്തിപരവും തൊഴിൽപരവുമായിട്ടുള്ള മേഖലകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. അതുപോലെ ഈ വിൽപ്പന സംബന്ധമായിട്ടൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സുമായും തൊഴിലുമായും ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ചില യാത്രകളൊക്കെ ചിലപ്പം ആവശ്യമായിട്ട് വരാനും സാധ്യതയുണ്ട്. എന്തായാലും അത് നമുക്ക് ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. തൊഴിൽ മാറ്റത്തിനായിട്ട് കാത്തിരുന്നവർക്ക് ചിലപ്പോൾ അതിനുള്ള അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുടുംബാന്തരീക്ഷത്തിൽ സന്തോഷം കൈവരുന്ന കാലമാണ്. കൂടാതെ നിങ്ങളുടെ സഹോദരങ്ങൾക്കും വിജയമുണ്ടാകുന്ന ഒരു കാലമായിരിക്കും. നിങ്ങളുടെ പിതാവുമായിട്ടുള്ള ബന്ധം നമുക്ക് വളരെയധികം ഊഷ്മളമായിത്തീരുന്ന ഒരു കാലം കൂടിയായിരിക്കും. അതുപോലെ തന്നെ ജോലി, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലെ നല്ല ഫലങ്ങളൊക്കെ കിട്ടും. കടം വാങ്ങുന്നതിനും വായ്പ നൽകുന്നതിനുമുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. കുടുംബാംഗങ്ങളുടെ പിന്തുണ നമുക്ക് ലഭിക്കും. നെഗറ്റീവായിരിക്കുന്ന ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കുക. ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ പന്ത്രണ്ടിലെ വ്യാഴം അനുകൂലമാകാനായിട്ട് നമുക്ക് മഹാവിഷ്ണു ഭജനം തന്നെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നീട് മൂന്നിലെ ശുക്രൻ്റെ സ്ഥിതിക്ക് ഈ പറഞ്ഞ
അന്നപൂർണേശ്വരി, ഭുവനേശ്വരി, പാർവതി തുടങ്ങിയ ദേവിമാർക്ക് കടുംപായസം, പുഷ്പാഞ്ജലി മുതലായവയൊക്കെ നടത്തുക. അതുപോലെ രാഹുപ്രീതികരമായിട്ട് ശിവക്ഷേത്രത്തിലും സർപ്പക്ഷേത്രത്തിലും ഒക്കെ വഴിപാട് കഴിക്കുക. ഇതും അതുപോലെ ബുധന് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, തൃക്കൈവെണ്ണ മുതലായ വഴിപാടുകളൊക്കെ കഴിക്കുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു രാശിസ്ഥിതിയിലുള്ള ആനുകൂല്യം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. പൊതുവിൽ ഈ ഒരു രാശിസ്ഥിതി പൊതുവെ ഈ ദശാകാലമൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ നല്ല നല്ല ഫലങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതിന് സംശയമില്ല. ബുദ്ധൻ്റെ ഈ സംക്രമണം നിമിത്തം പല രാശിക്കാർക്കും പല രീതിയിലുള്ള ഫലങ്ങളാണ് നമുക്കിനി പറയാൻ കഴിയുക. ഈ ബുധൻ്റെ സംക്രമണം നിമിത്തം കർക്കിടകക്കൂടുകാരെ, അതുപോലെ തന്നെ വൃശ്ചികക്കൂടുകാരെ, മകരക്കൂടുകാരെ, മീനക്കൂടുകാരെ, മേടക്കൂടുകാരെ, ഇവർക്കൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള നല്ല ഫലങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടുക ഈ കർക്കിടകത്തിനും ചിങ്ങത്തിനുമൊക്കെ വളരെ നല്ല ആനുകൂല്യ സ്ഥിതി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം 11-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലുമുള്ള ബുധൻ്റെ സംക്രമണം അവരുടെ ദശാകാലങ്ങളുടെ വളരെ അനുകൂലമുള്ള കാലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഈ ദശാപകാരകാലം നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഈ ചാരവശാലുള്ള ദോഷങ്ങളൊന്നും നമുക്ക് പ്രതികൂലമായിട്ട് വരാറില്ല. എന്നാൽ ഈ ദശാപകാരകാലവും നമുക്ക് അനുകൂലമല്ല, ചാരവശാലുള്ള ഈ ഫലങ്ങളും അനുകൂലമല്ലാത്ത സ്ഥിതിയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം മോശമായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് നൽകുകയും ചെയ്യും. എന്തായാലും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വളരെയധികം കൂട്ടുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥനകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാര്യം ഈശ്വരൻ എന്ന് പറഞ്ഞ ആ ഒരു ശക്തി നമുക്ക് നമ്മൾ ഈശ്വരനെ ഭജിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ തന്നെ നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ലോട്ടറി അടിക്കാനോ ഭാഗ്യം സിദ്ധിക്കാനോ ഒന്നും മാത്രമല്ല എന്നർത്ഥം. നമ്മുടെ ദുരിതങ്ങളുണ്ടാകുമ്പോൾ ആ ദുരിതത്തിൽ നിന്നും നമ്മുടെ കണ്ണെ കൊള്ളേണ്ടതൊക്കെ പിരിഗത്തെ കൊള്ളിച്ച് കളയാൻ വേണ്ടിയിട്ട് ആ ഈശ്വര പ്രാർത്ഥന നമ്മളെപ്പോഴും ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കൂടെ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മൾ സേഫായിട്ടിരിക്കാൻ, നമുക്ക് ദുരിതങ്ങളൊന്നും വരാതിരിക്കാൻ നിത്യവും കഴിയുന്നത്ര പഞ്ചാക്ഷര ജപം നിത്യവും നടത്തുക. കഴിയും നമുക്ക് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് രോഗഭീതി ഉണ്ടാവത്തില്ല. എല്ലാവരും സേഫായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം വേണ്ടുവോളവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.